നമ്മള് മർമല വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് നമ്മൾ നടന്നാണ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് ഓട്ടയുണ്ട്, ഏകദേശം 2 കിലോമീറ്ററോളം കാണും. നമ്മൾ ഓട്ടയ്ക്കകത്താണ് പോകുന്നത്. എത്ര രൂപ നമ്മൾ അവിടെ നിന്ന് ചോദിച്ച് തിരക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ പറയുന്നതായിരിക്കും. ഏകദേശം 3 കിലോമീറ്റർ താഴെ ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. ചേട്ടന്റെ പേരെന്ത് ചേട്ടാ? പേര് അരുവി കാണാൻ വന്നേ. പേര് ചോദിച്ചൂടാ? ആ ചോദിച്ചില്ലേ പേരെന്താന്ന്? ആ ചേട്ടന്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. കുറച്ച് റോഡ് പണി നടക്കുന്നുണ്ട്. റോഡെല്ലാം ഇടിഞ്ഞു പോയതാണ്. ഇഷ്ടം വരെ ഓട്ടേ ഉള്ളൂ. ഇവിടുന്ന് ബാക്കി നമ്മൾ നടന്നു പോകേണ്ടതാണ്. ഏകദേശം ഒരു ഓട്ടോ 1.5 കിലോമീറ്ററോളം ഉള്ളായിരുന്നു. 3 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഏകദേശം 1.5 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഓട്ടോ കൂലി 100 രൂപയാണ്. നഷ്ടം എന്ന് പറയാൻ പറ്റത്തില്ല. ജീവിക്കാനുള്ള വേണ്ടിയിട്ട്, വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടല്ലേ. ഇതിനെ വലിയ അഴിമതിയൊക്കെ നടത്തിയിട്ട് നമ്മളെ സർക്കാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല. സാധാരണ പറ്റിച്ച് എന്ത് പറ്റിക്കാനാണ്. ബാക്കി കഴിച്ചാൽ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. നമ്മുടെ ചിന്തു ബ്രോ ഒരു 2 വട്ടം കണ്ട് വന്നിട്ടുണ്ടെന്ന് പറയാം ഇതിനു മുമ്പ്. ബ്രോ 3 വട്ടല്ലേ? ഇത് 3 വട്ടമാണ്. എന്താണ് അനുഭവം എന്ന് പറയാം. നല്ല തണുത്ത വെള്ളം. നല്ല തണുത്ത വെള്ളമാണെന്ന് പറയുന്നു. അപ്പം നമ്മുടെ അവിടെ അങ്ങനെ തണുത്ത വെള്ളമില്ല, നല്ല ചൂടുവെള്ളമാണെന്നാണ് പറയുന്നത്. എങ്ങനെ പോകാൻ പറ്റും? ഷോർട്ട് കട്ട് വേണ്ട, നമുക്ക് നല്ല വഴി പോയാൽ മതി. പ്രഷറാണോ? ഇനി അവിടെ വല്ല പിരിവ് വല്ലതും ഉണ്ടോ? സൈറ്റോ? ഓക്കെ. തോർത്ത് എന്തെങ്കിലും ഉണ്ടോ? തോർത്ത് എന്തെങ്കിലും ഉണ്ട്, പേടിക്കണ്ട. അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അവിടെ ചെല്ലുമ്പോ അതിമനോഹരമായിരിക്കും. ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. തെന്നിലുണ്ടല്ലേ? എവിടെ? ഇതിലേ വേണ്ട, ഇതിലേ വേണോ? ഇനി അവിടെ ചെല്ലാൻ പറ്റും? അവിടെ പോകാൻ പറ്റുമോ? മേലോട്ട് മേളും താഴോട്ട് വരുന്നല്ലേ, അത്ര അല്ലേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. അപ്പൊ കുളിക്കുന്ന എവിടെ? താഴെ ഉണ്ടല്ലേ, വട്ടം കയറി പോവാം. അത്യാവശ്യം നല്ല തെന്നുണ്ട് ഇവിടെ എല്ലാം. അപ്പൊ ആ നോക്കിയും കണ്ടൊക്കെ വരേണ്ടതാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ മറിഞ്ഞു വരാൻ ചാൻസ് കൂടുതലുമാണ്. ചിന്തു ബ്രോ നമ്മളെ കുളിക്കാനുള്ള സ്പോട്ട് കാണിച്ചാൽ നമ്മൾ വിളിച്ചോണ്ട് പോവുകയാണ്.
വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഈ മരവള്ളിയാണ്. ഒരു പാമ്പിൻ്റെ മാതിരി ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ്. കണ്ടപ്പോഴത്തേക്ക് നല്ല മനോഹരമായ ഒരു വ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിച്ചു തന്നെ. നമ്മൾ വെള്ളച്ചാട്ടം മാത്രം കണ്ടാൽ മാത്രം പോരാ, ഇങ്ങോട്ട് താഴോട്ടിറങ്ങി വരുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ നല്ല കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വന്ന സമയത്ത് അന്തരീക്ഷം നല്ല തണുപ്പായിരുന്നു, അതുകൂടാതെ തന്നെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് താഴോട്ട് ഇഷ്ടംപോലെ നടന്നു പോകാൻ നല്ല സ്ഥലമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ചിലന്തി വല നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ പല കളറിലുള്ള ചിലന്തികളെ നമുക്ക് കാണാം. വലിയ മുട്ടൻ ചിലന്തിയാണ്, അത്യാവശ്യം വലിപ്പമുള്ള ചിലന്തിയാണ്. നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചുമ്മാക്കൊന്ന് നടന്നു നോക്കുക, നല്ല വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞാന്ന് ഡ്രസ്സൊക്കെ എടുക്കുന്നു. നമ്മൾ താഴെപ്പോയാണ് കുളിച്ചത്, ഫോണിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് കുളിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുളിച്ചിൻ കിട്ടിയില്ല. ഇല്ലീകക്കല്ലി വ്യൂ പോയിന്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതും മിസ് ചെയ്യരുത്. നല്ലൊരു വെള്ളച്ചാട്ടവുമാണ്, നല്ലൊരു ഫീലാണ് നമുക്ക് കിട്ടിയത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗായ്സ്.